ഗോ ടു ദി ഡീറ്റെയിൽ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോങ് പ്രൊജക്ഷൻസ് വിച്ച് ക്യാരി ഇമ്പൾസസ് അവേ ഫ്രം ദ സെൽ ബോഡി. ലോങ് പ്രൊജക്ഷൻസ് വിച്ച് ക്യാരി ഇമ്പൾസസ് അവേ ഫ്രം ദ സെൽ ബോഡി. ഓപ്ഷൻ ഡെൻഡ്രൈറ്റ്, ആക്സോൺ, സിനാപ്സ്, മൈലി. സോ വാട്ട് ഈസ് ദ ലോങ് പ്രൊജക്ഷൻ വിച്ച് ക്യാരി ഇമ്പൾസസ് അവേ ഫ്രം ദ സെൽ ബോഡി? സോ ദാറ്റ് ഈസ് ദ ലോങ് പ്രൊജക്ഷൻ വിച്ച് ക്യാരി ഇമ്പൾസസ് അവേ ഫ്രം ദ സെൽ ബോഡി. Long projections which carry impulses away from the cell body. Long projections which carry impulses away from the cell body. Option ഇവിടെ നാല് കൊടുത്തിട്ടുണ്ട്. Dendrite, axon, synapse, myelin. അറിയുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അറിയുമെങ്കിൽ മാത്രം നിങ്ങൾ കമന്റ് ചെയ്യുക. ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്. ലോങ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പലർക്കും കത്തിയിട്ടുണ്ട് ഇവിടെ. ലോങ് പ്രൊജക്ഷൻ ദാറ്റ് ഈസ് ആക്സോൺ തന്നെയാണ്. സോ ലോങ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ലോങ് ഇവിടെ നിന്ന് ഇങ്ങനെ കടക്കുവാണ് അല്ലെ, ലോങ് ആയിട്ട് കടക്കുവാണ്. ഇതിന് ഉള്ളിലൂടെ ഉണ്ടല്ലേ ഈ ലോങ് പ്രൊജക്ഷൻസ് വിച്ച് ക്യാരി ഇമ്പൾസസ് അവേ ഫ്രം ദ സെൽ ബോഡി, ദാറ്റ് ഈസ് ആക്സോൺ. മറക്കരുത്. സോ ദാറ്റ് ഈസ് എ ലോങ് പ്രൊജക്ഷൻ വിച്ച് ക്യാരി ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി, ദാറ്റ് ഈസ് ആക്സോൺ. വാട്ട് ഈസ് ഡെൻഡ്രൈറ്റ്? ഡെൻഡ്രൈറ്റ് dendrite is a branch like structure for receiving electrochemical message. So dendrite is a branch like structure. So branch like structure ana. So what is dendrite? It's a branch like structure. Branch like structure receiving electrochemical message. So namak ariyalle namak electrochemical message gal nammade brain il eppozhum povana adine receive cheyna arana dendrite ana. Dendrite nu parnjale it is a branch like structure ana. So axon is the long projection which carry impulses away from the cell body. Adu ningal marakkirathu impulses away from the cell body, that is axon. Impulses receiving, that is dendrite. Ini synapse, synapse it is a specialized junction. Synapse nu paranjal ivada oru ingane varunnundu oru neuron varunnundu. ഇവിടെ ഒരു ന്യൂറോൺ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിലും ജംഗ്ഷൻ, ഈ ജംഗ്ഷനെയാണ്. ഇറ്റ്സ് എ സ്പെഷ്യലൈസ്ഡ് ജംഗ്ഷൻ ബിറ്റ്വീൻ ന്യൂറോൺസ്, ദാറ്റ് ഈസ് സിനാപ്സ്. സോ ദാറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ജംഗ്ഷൻ, ദാറ്റ് ഈസ് സിനാപ്സ്. ഈ മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മൈലിൻ ഷീത്ത്? ഇറ്റ്സ് എ ഫാറ്റി മെറ്റീരിയൽ ദാറ്റ് ആക്ട്സ് ആസ് എ ഇൻസുലേറ്റർ. ഇവിടെ കാണുന്ന ഈ ഫാറ്റി മെറ്റീരിയൽ ആണ് ഒരു ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആൻഡ് കണ്ടക്ടർ ടു സ്പീഡ് അപ്പ് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. So, ഈ മൈലിൻ ഷീത്ത് ഇറ്റ് ഇസ് എ വാട്ട് ഇസ് മൈലിൻ ഷീത്ത് ഇറ്റ് ഇസ് എ ഫാറ്റി മെറ്റീരിയൽ ആണ്. സോ മൈലിൻ ഷീത്ത് ഇസ് എ ഫാറ്റി മെറ്റീരിയൽ. ഇറ്റ് ആക്ട്സ് ആസ് എ ഇൻസുലേറ്റർ ആൻഡ് കണ്ടക്ടർ ടു സ്പീഡ് അപ്പ് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ സ്പീഡ് അപ്പ് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? മൈലിൻ ഷീത്ത് ആണ്. മൈലിൻ ഷീത്ത് ഡാമേജ് വരുമ്പോഴാണ് എന്താണ് പല അസുഖങ്ങളുണ്ടല്ലേ, എന്താണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസ് പോലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട് മൈലിൻ ഷീത്ത് ഡാമേജ് ആകുമ്പോൾ. സോ ഇറ്റ്സ് എ ഫാറ്റി മെറ്റീരിയൽ ദാറ്റ് ആക്ട്സ് ആസ് എ ഇൻസുലേറ്റർ ആൻഡ് കണ്ടക്ടർ ടു സ്പീഡ് അപ്പ് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അല്ലേ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട് അല്ലേ, ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. അത് എങ്ങനെ? ഇറ്റ് ഹെൽപ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. ടോ ന്യൂറോ ട്രാൻസ്മിറ്റർ, ന്യൂറോ ട്രാൻസ്മിറ്റർ helps the to communicate the process of information between two neurons. Appo namukariyam main aayittu namukku serotonin undu, adu pole endundu dopamine undu. Appo serotonin nammal endanu nammal serotonin de over aayittulla production varumbo endanu mania pole ulla asukangal undu. Appo dopamine de over production there is a chance of schizophrenia. Appo nammal adukku padichittund alle. Okay, അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ നോക്കുക. ജസ്റ്റ് ഇത്ര ഉള്ള ഒന്നുമില്ല. ഈ നോഡ് ഓഫ് റൺവീർ ആർ ദ അൺഇൻസുലേറ്റഡ് പോർഷൻ ഓഫ് ദ ആക്സോൺ. ഈ കാണുന്ന ഭാഗമില്ലേ, സോ ദാറ്റ് ഈസ് നോഡ് ഓഫ് റൺവീർ. ഇറ്റ് ഇസ് അൺഇൻസുലേറ്റഡ് പോർഷൻ ഓഫ് ദ ആക്സോൺ ദാറ്റ് ഫെസിലിറ്റേറ്റഡ് റാപ്പിഡ് ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ. ഇനി സ്ക്വാൻ സെൽസ് ഉണ്ട്. സ്ക്വാൻ സെൽസ് ആർ ദ മെയിൻ ഗ്ലയൽ സെൽസ് ഇൻ ദ പി എൻ എസ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ മെയിൻ ഗ്ലയൽ സെൽസ് ആണ് സ്ക്വാൻ സെൽസ്. ആൻഡ് പ്ലേ ആൻ എസെൻഷ്യൽ റോൾ ഇൻ ദ സർവൈവൽ ആൻഡ് ഫങ്ഷൻ ഓഫ് ന്യൂറോൺസ് ഇൻ റെസ്പോൺസ് ടു നെർവ് ഇഞ്ചുറി.
സോ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഗ്ലയൽ സെല്ലാണ് സ്ക്വാൻ സെൽസ്. അതുപോലെ തന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഗ്ലയൽ സെൽസ്, സോറി, ന്യൂറോൺസിലുള്ള സെൽസ് ആണ് ഗ്ലയൽ സെൽസ്. ഗ്ലയൽ സെൽസ്, ഗ്ലയൽ സെൽസിന് ആസ്ട്രോസൈറ്റ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് സെൽസ് ആണ്. ആസ്ട്രോസൈറ്റ്സ്, സോ ഗ്ലയൽ സെൽസിൽ, ഗ്ലയൽ സെൽസ് ആണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സെൽസ് ഇൻ ദ ബ്രെയിൻ. ആൻഡ് ഓൾസോ സ്ക്വാൻ സെൽസ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഗ്ലയൽ സെൽസ് ദാറ്റ് ഈസ് ആസ്ട്രോസൈറ്റ്സ്. ആസ്ട്രോസൈറ്റ്സ് ചോദിക്കാം, എക്സാമിന് ചോദിക്കാം. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോ ഏത് എക്സാമിനും, നമുക്കിപ്പോ എന്താ പറയുക, നേഴ്സിംഗ് എക്സാമിനും, JHI ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാംസിന്, അതുപോലെ JPHന്റെ എക്സാമിന് ഒക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എവിടെയും വരാൻ കേട്ടോ. അനാട്ടമി കോമൺ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഹെൽപ്സ് ടു, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, അസറ്റിൽ കൊളൈൻ ഓൾസോ എ ന്യൂറോ ട്രാൻസ്മിറ്റർ ആൻഡ് ലിപ്പോപ്രോട്ടീൻ. കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഹെൽപ്സ് ഇൻഡിവിജ്വൽ അവയർനെസ് ഓഫ് ദ ബോഡി ഇൻ സ്പേസ്. ഫ്രോണ്ടൽ ലോബ്, പരേറ്റൽ ലോബ്, ടെമ്പോറൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്. സോ വിച്ച് ലോബ് ഹെൽപ്സ് ഇൻഡിവിജ്വൽ അവയർനെസ് ഓഫ് ദ ബോഡി ഇൻ സ്പേസ്? ഓപ്ഷൻ സി. സോ ഈ സെൻസറി കോർട്ടെക്സ് പ്രസന്റ് ചെയ്യുന്ന ലോബാണ്. സോ സെൻസറി കോർട്ടെക്സ് സെൻസേഷന് വേണ്ടി, സെൻസറി കോർട്ടെക്സ് എവിടെയാണുള്ളത്? പരേറ്റൽ ലോബിലാണ്. പരേറ്റൽ ലോബിലാണ്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അധികം ആൾക്കാർ ഓപ്ഷൻ എ ആണ് കമന്റ് ചെയ്തത്. So option B, parietal lobe is the correct answer. So sensory cortex ഏത് ലോബിലാണെന്ന് ചോദിച്ചാൽ that is situated in the parietal lobe. Okay, അപ്പോ നമ്മളുടെ it will parietal lobe helps individual awareness in the body in space. അപ്പോ നമ്മളുടെ ബോഡി സ്പേസിൽ ഉണ്ടെന്ന് നമ്മളെ അറിയിക്കും, നമ്മളെ അവയർനെസ് ചെയ്യുക. ഓറിയന്റേഷൻ, അതുപോലെ റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് മെയിൻ ആയിട്ട്. അപ്പൊ നമ്മുടെ ബോഡി നമ്മളെ ഈ സ്പേസിലുണ്ടെന്ന് അവയർനെസ് തരുന്നത് പരേറ്റൽ ലോബാണ്. ഇപ്പൊ ലാർജസ്റ്റ് ലോബ് ഫ്രോണ്ടൽ ലോബാണ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻസ് നടക്കുന്ന ലോബാണ് ഫ്രോണ്ടൽ ലോബ്. ലാർജസ്റ്റ് ലോബാണ്. നമ്മുടെ കോൺസെൻട്രേഷൻ, അബ്സ്ട്രാക്ട് തോട്ട് അല്ലേ, കോൺസെൻട്രേഷൻ നമ്മുടെ അബ്സ്ട്രാക്ട്, നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുകൾ. അബ്സ്ട്രാക്ട് തോട്ട് നമ്മൾ ചോദിക്കില്ലേ, പേഷ്യൻസിനോട് ചോദിക്കില്ലേ, നമ്മളൊരു എന്താണ് ഒരു കടം കഥയൊക്കെ ചോദിക്കും അല്ലേ. അപ്പോ നമ്മുടെ മെമ്മറി, അതുപോലെ മോട്ടോർ ഏരിയ ഫ്രോണ്ടൽ ലോബിലാണ് മോട്ടോർ ഫങ്ഷൻ. അതുപോലെ പേഴ്സണാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രോണ്ടൽ ലോബിലാണ്. ബ്രോഡ്കാസ്റ്റ് ഏരിയ നമ്മൾ പഠിച്ചു അല്ലെ, ബ്രോഡ്കാസ്റ്റ് ഏരിയ പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഫ്രോണ്ടൽ ലോബ്. അവയർനെസ് ഉള്ളത് പരേറ്റൽ ലോബാണ്. ടെമ്പോറൽ ലോബ് എന്ന് പറഞ്ഞാൽ ഓഡിറ്ററി ഏരിയ ആണ്. ഓഡിറ്ററി റിസപ്റ്റീവ് ഏരിയ, ഓഡിറ്ററി റിസപ്റ്റീവ് വെർണിക്സ് ഏരിയ അല്ലെ, ഓഡിറ്ററി റിസപ്റ്റീവ് ഏരിയ. വെർണിക്സ് ഏരിയ ഫോർ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. സോ വെർണിക്സ് ഏരിയ ഫോർ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്പ് ആകുന്നത് വെർണിക്സ് ഏരിയ ഫോർ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വെർണിക്സ് ഏരിയ ഫോർ ലാംഗ്വേജ് ഏരിയ. അപ്പോൾ ഓഡിറ്ററി റിസപ്റ്റീവ് ഏരിയ ടെമ്പോറൽ ലോബ് ആണ്. ഓക്സിപിറ്റൽ ലോബ് എല്ലാവർക്കും അറിയാം വിഷ്വൽ ഏരിയ ആണ്. ഓക്സിപിറ്റൽ ലോബ് വിഷ്വൽ ഏരിയ ആണ്. അപ്പോ നമ്മുടെ ഈ ബ്രെയിനിന്റെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, സോ നമ്മളിവിടെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒന്ന് പൊടി തട്ടിയെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ നേരത്തെ തിയറി പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ എന്താണ് അനാട്ടമി അഞ്ചിതമാടം പഠിപ്പിച്ച കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് ആ ഒരു 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 രണ്ട് ക്വസ്റ്റ്യൻ നമ്മുടെ DHS ക്ലാസ്സിലെയും ഒരു മൂന്ന് ക്വസ്റ്റ്യൻ നമ്മുടെ
ടാർജറ്റ് ഹൈയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നി. ഞാൻ അതാണ് ഞാൻ എടുത്തിട്ട്, നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ചെയ്യുക.